എന്തായാലും വലിയ സന്തോഷമാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ നമ്മളെ എൻ്റെ മോനെ പോലെ തന്നെ ഞാൻ കാണുന്ന ഹായ് ഫ്രണ്ട്സ് കേൾപ്രോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് സ്വാഗതം നമ്മളിന്ന് നമ്മളൊരു അടുത്ത സുഹൃത്തുക്കളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു നമ്മളൊരു അടുത്ത രണ്ട് സുഹൃത്തുക്കളെ വീട്ടിലേക്ക് അവരുടെ ഇല്ല സ്ഥലത്തില്ല അവർ കുറച്ച് ദൂരമുള്ള എങ്കിലും അവരെ വീട്ടിലേക്ക് ഒന്ന് പോകുന്നു നമ്മൾ ഈ യാത്ര ഓൾ ഇന്ത്യ ട്രിപ്പിന് ഇറങ്ങുന്നതിന് മുമ്പ് അവർ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ അവരൊരു ഫാൻസ് അവരോടുള്ള ഇഷ്ടമുണ്ടായിരുന്നു അവരെ കാണണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഇപ്പോൾ അവർ നമ്മളെ അടുത്ത സുഹൃത്തുക്കളായി മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വന്നിട്ടാകുമ്പോൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവരെ അപ്പച്ചൻ സ്നേഹപൂർവ്വം നമ്മളെ വാ വരണം എന്ന് പറഞ്ഞു അല്ലേ പറഞ്ഞു അപ്പോൾ നമ്മൾ അവരെ വീടുവരെ ഒന്ന് പോകുമെന്ന് അത് മറ്റാരുമല്ല നമ്മളെല്ലാം സ്വന്തം യെസ് ഈ ബുഡ്ജറ്റ് അച്ഛന്മാരാണ് നീപിനും ലിബിൻ്റെയും വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ അപ്പോൾ നമുക്ക് വഴിയെ പോവാ എത്തി നമ്മളോട് വീട്ടിൻ്റെ അത്രയേ ദൂരമുള്ളൂ അപ്പോൾ നമുക്ക് നേരെ അവരെ വീട്ടിലേക്ക് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക നമ്മൾ ഈ യാത്രയിലല്ലേ അപ്പോൾ നേരെ അച്ഛന്മാരുടെ വീട്ടിലേക്ക് അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന ഇരിക്കൂർ കഴിഞ്ഞല്ലേ അച്ഛൻ അച്ഛനുണ്ട് കൂടെ വീട്ടിലുള്ളതുകൊണ്ട് എന്റെ വണ്ടിയിൽ തന്നെ നമ്മള് ഇറങ്ങി പിന്നെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ നമ്മളിപ്പോ എന്റെ പേര് ആദ്യമായിട്ട് നമ്മള് അവിടെ പോകുന്ന സമയത്ത് നമ്മൾ റഷീദ് ഉണ്ടായി ഇപ്രാവശ്യം റഷീദ് എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കായി അവൻ ഇന്നലെ ഒന്നും സ്ഥലത്തുണ്ടായില്ല വയനാട്ടിലുണ്ടായി ഞാൻ രാവിലെ വിളിച്ചു ഇന്നലെയൊക്കെ വിളിച്ചിട്ടുണ്ടായി അപ്പൊ പറയണം നീ പോയിട്ട് വന്നാൽ നമുക്ക് പിന്നീട് സാധ്യ പോകാം പിന്നെ അവന് പറയാൻ എന്തല്ലോ പോണ്ടെ തിരക്കെല്ലാം കൊണ്ട് എന്തല്ലോ പരിപാടിയിലോ ഉള്ളത് അതുകൊണ്ടാണ് റഷീദിന് വരാൻ പറ്റാതിന് റഷീദിന്റെ മിസ്സിങ് ശരിക്കും ഉണ്ടല്ലേ റഷീദ് ഇന്ന് വീട്ടിൽ വരുമായിരിക്കും ഇന്ന് നാളെ വീട്ടിൽ വരും അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം അങ്ങനെ നമ്മൾ ഇരിട്ടി പാലത്ത് കയറി ഇരിട്ടി ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട് ചെറിയൊരു ആവശ്യം അല്ലേ അക്ഷയ് അങ്ങനെ ഞങ്ങള് മച്ചാമാറ വീടിനടുക്ക് എത്തിയിട്ടുണ്ട് അല്ലേ യെസ് നമുക്കിട്ട് ഇറങ്ങാം നമ്മള് വീട്ടിലേക്ക് പോകുന്നല്ലേ അപ്പൊ ചിലാടെ ഉണ്ടാവും പറഞ്ഞ് വീട്ടിലെത്ത് വീട്ടിൽ ഞാൻ വിളിച്ചത് ഇടുന്ന് വിളിച്ചിട്ടില്ല എന്തായാലും നമുക്ക് കയറി പോയി നോക്കാം ഈ സ്റ്റെപ്പെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അവരെ വീഡിയോയിലും കുറെ ആൾക്കാർ വീഡിയോയിലും ചെയ്ത സ്ഥലമാണ് വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ ചെറിയ വഴിയാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്താ പറയുക രണ്ട് സൈഡിലും ഇതാ എന്താ പറയുക ഈ മുള്ളുവേലി വെച്ച് കമ്പി വേലി അല്ലമ്മേ വീടുകൾ അങ്ങനെ ഉണ്ടായത് വലിയ കയറ്റം കയറാനുണ്ട് കൊതിച്ചിട്ട് നമുക്ക് നടക്കാൻ കഴിഞ്ഞില്ല അല്ലേ കൊതക്കുന്നില്ല കേട്ടോ ശരിക്ക് എന്റെ പൊന്നെ അങ്ങനെ നമ്മള് വീടിനടുക്ക് എത്താനായി ചിപ്പി കുറയ്ക്കുന്നുണ്ട് ഓ അപ്പച്ച നമ്മളീ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇല്ല 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 അയ്യോ അങ്ങനെ നമ്മള് കയറി വന്നു ഹായ് ഇതിക്ക് അങ്ങോട്ട് പോണ്ട നായി എന്റെ പൊന്നെ യെസ് വാ വാ ആ അമ്മേനെ കൈ അടിച്ച് കയറ്റ വാ അല്ല അമ്മേനെ ഒരു പ്രാവശ്യം വരുന്നുള്ളൂ
നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വരുന്ന കണ്ട് കയറുന്നുണ്ട്. അതാ ഏറ്റവും വലിയ സംഭവം. നമ്മളെ വഴി മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ? ഇനി ഒന്നും തീരുമാനിച്ചില്ല, എല്ലാം പറയാ. പോണം നമ്മക്കായിരിക്കും എല്ലാവർക്കും. എത്തിക്ക കേരടാ ബാബാ. അപ്പൊ ഇത് നമ്മളെ ഒരു സമ്മാനാണ്. ഇത് നമ്മളിങ്ങോട്ട് വരുന്നത് പറയുമ്പോ നമ്മളെ ഗൾഫിലുള്ള ബർദുബായിലുള്ള ചമ്പാട് തലശ്ശേരി ചമ്പാടുള്ള നൗഷാദിക്ക പറഞ്ഞു എന്തായാലും ഇതെന്റെ വീട്ടിൽ അടക്കം കൊടുക്കണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ തന്നെ പ്രത്യേകമായിട്ട് അല്ലേ ആച്ചു? നൗഷാദിക്ക ചമ്പാടുള്ള നൗഷാദിക്ക ഓക്കെ. അല്ല അമ്മച്ചി പറയാ വേ വിളിച്ചോണ്ടല്ലേ വന്നിനിന്ന്. അല്ലല്ല കേട്ടോ, നമ്മള് അത് എബി വെറുതെ പറഞ്ഞത്, നമ്മൾ അങ്ങനെ വന്നതല്ല. ഞാൻ പെട്ടെന്ന് വന്നേ അല്ലേ എബി. നമ്മള് പിന്നെ കൊറേ ആയില്ലേ പോയിട്ട്, പോയിട്ട് കൊറേ റഷീദ് വന്നിട്ട് കുറച്ച് ദിവസമായി. നമ്മളൊപ്പനുള്ള ഇല്ല പോയില്ല പോയില്ല പോയില്ല. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് അമ്മച്ചല്ലേ. ഞങ്ങള് വരെ അറിയാണ്ട് ഞങ്ങളെ ചാനലിൽ എല്ലാ വീഡിയോ കണ്ടെന്ന് കാണലുണ്ട് പറയുമ്പോൾ സന്തോഷം. നമ്മളെ ഫാമിലിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാം. അമ്മമ്മേനെ വരെ ഇന്നലെ വരെ അറിയാം. നമ്മളെ പിള്ളേരുടെ എല്ലാ പരിപാടികളും കാണുന്നുണ്ട്. എന്റെ മക്കളോട് ഞാൻ എന്റെ മക്കളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവരെ വിജയിപ്പിക്കണം. എല്ലാവരും ഒരുപോലാണ്, അവര് ഒരു ജീവിത മാർഗമാണ്. ഞങ്ങള് യാത്ര തിരിക്കുമ്പോ ഫസ്റ്റ് ഇവിടെ വന്നപ്പോ അമ്മച്ചി ഭയങ്കര ടയർഡായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ക്ഷീണം. നമ്മളെ അറിയില്ല ആരാന്ന് അറിയില്ല അല്ലെ. ഒരുപാട് അപ്പച്ചനെ കാണുന്നേ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ യാത്രയിൽ ഉപയോഗിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എല്ലാം നമുക്ക് വന്ന്. ഞാനിപ്പോ പറഞ്ഞല്ല അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗത്തിൽ വന്നു. അത് മാത്രമല്ല ബോംബെ കിടന്നിട്ട് നമ്മൾ ലൈവ് ഇട്ടപ്പോ അപ്പച്ചൻ കണ്ടു. എനിക്കൊരു കാര്യം പറയാന്ന് വെച്ചാല് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ഓരോ കാര്യത്തിൽ ഇറങ്ങുമ്പോൾ കഷ്ടപ്പാടുകൾ ഉണ്ടാവും. നല്ലത് മാത്രം നമ്മൾ ചിന്തിക്കില്ലേ, രണ്ടും ചിന്തിക്കണം. എന്ന് വെച്ചാല് എന്താന്ന് ചോദിച്ചാ മുന്നോട്ട് പോകണം. പിന്നെ ഒരു ഇടയ്ക്ക് കൊണ്ട് നിർത്താൻ പാടില്ല. നമ്മള് എത്ര ഇതിലാണേലും നമ്മള് പിന്നെ താന്നു പോകരുത്. എന്നാന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകണം, മുന്നോട്ട് പോയി വിജയിക്കണം. എന്നാ വെച്ചാൽ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്ലസ്. ഇതേ ഡയലോഗ് തന്നെ എബി എന്നോട് പറഞ്ഞു, ചേട്ടാ എവിടെ നിർത്താൻ പാടില്ല, നിർത്താൻ പാടില്ല, തുടർന്നുകൊണ്ടേ ഇരിക്കണം. പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോ. നമുക്ക് ഒത്തിരി പ്രതിബന്ധങ്ങളും പല പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് എല്ലാം തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകണം. നമ്മള് വിജയിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതാണ് ആദ്യമായിട്ട് വരുന്ന സമയത്തില്ലേ, നമുക്കറിയില്ല നമ്മൾ എങ്ങനെ കാണുക ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന എന്താ വളരെ അടുത്ത ആൾക്കാരായിട്ട് അല്ലെ. നമുക്കൊരു സുഹൃത്ത് ബന്ധം അല്ല, നമ്മളെ ഒരു കുടുംബം. എന്റെ മക്കൾ പറയാം, എന്റെ മക്കൾ പറയുന്ന പോലെ എന്റെ മക്കൾ പറയും സബ്സ്ക്രൈബർ എപ്പോഴും ഞങ്ങളുടെ കുടുംബമാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഉള്ള ഓരോ അംഗങ്ങളുമാണ് ഞങ്ങള്. പിന്നെ അവര് പറയുന്ന വെച്ചാൽ ഞങ്ങളെ മുന്നിലോട്ട് നയിച്ചത് ഓരോ സബ്സ്ക്രൈബറും ഓരോ പിന്നെ ആൾക്കാരുമാണ്. അപ്പൊ അവരെപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണം, അതാണ് നമ്മുടെ ആഗ്രഹം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് അവരുടെ ശക്തിയും. ഇപ്പൊ നമ്മളെ ശക്തിയും എല്ലാവരുടെ ശക്തിയും. അതുകൊണ്ട് എന്താ പറയാ, നമ്മൾ ഇപ്പൊ ഈ വരുത്ത് വളരെ സന്തോഷമുള്ള വരുത്താണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. നിങ്ങള് ബിജു വരുന്നു പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിജുവും ബിജുവിന്റെ അമ്മയും വൈഫും പിന്നെ സഹോദരനും കൂടാൻ വേണ്ടി പറഞ്ഞു, എല്ലാരും കൂടെ വന്ന ഞങ്ങൾക്ക് ഇന്നിപ്പോ സത്യം ഒരു ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വലിയൊരു ആഘോഷം നടക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമായി. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഫാമിലിയിലേക്ക് ഒരു കുടുംബം വന്നെന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ ആണെങ്കിൽ തന്നെ എന്റെ മക്കൾക്കാണേലും അത് കാണുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും. ലിബി ലിബി അങ്ങനെ കാണുന്നതിനെ പറയാം, നമ്മളിവിടെ വന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് അല്ലേ. എല്ലാരും ഇങ്ങനെ നിൽക്കുമോ, നമ്മളിങ്ങനെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ പറയുമോ, ചായ ഒക്കെ കുടിച്ചേട്ടാ, ചോറാക്കി പിന്നെ പൊന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ചോറുണ്ടോ? എന്നാലും ഓരോ പിടി ചോറ് സത്യം പറയാം, ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ വേറെ ഒന്നും ഉണ്ടാക്കില്ല. ഞങ്ങളുടെ വീട്ടിലെ എന്ത് വെക്കുന്നു അത് മാത്രം. ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഒന്നും ആക്കിയിട്ടില്ല. അയ്യോ ഒന്നും ആക്കിയിട്ടില്ല. മനസ്സിന്ന് അറിഞ്ഞാ ഉണ്ടാക്കാനാണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചു പോയപ്പോ എനിക്ക് കോഴിയെ പിടിച്ചു കൊല്ലായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും ഉണ്ടാക്കില്ല. ഞങ്ങളുടെ വീട്ടിലെ എന്ത് ഭക്ഷണം അതാണ്. അമ്മ പറഞ്ഞു ഒന്നും ഉണ്ടാക്കിയില്ല. സാധാരണ എനക്കൊരു പരിപാടി അതുപോലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് അമ്മേ ഞങ്ങളൊന്നും സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല.
സ്പെഷ്യലായിട്ട് ഒരു സ്വാദം നമ്മൾ ഉണ്ടാക്കില്ല. നമുക്ക് അങ്ങനെ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കുന്ന രമ നമ്മള്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചായിട്ട് അങ്ങനത്തെ ഒരു ഇതുമില്ല. നമ്മള് അങ്ങനെ വലിയ ഇതായിട്ട് ഞങ്ങളൊക്കെ ഇപ്പം വിജു ഇപ്പം വിജുവിനോട് പറയാൻ തന്നെ ഞങ്ങളെ കുറേ കാലം കൂടെ കൂടിയാവും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി പിള്ളേർ വന്നല്ലേ, അത് മറ്റേ ആ പ്രശ്നത്തോടു കൂടി അലസിപ്പോയി, അത് പോയി. എങ്കിലും പിന്നെ കുറെ നാളും കൂടെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ കണ്ട് അന്ന് ക്രിസ്മസിന് എല്ലാവരും വന്നു, കേക്ക് മുറിച്ച് നമ്മുടെ സബ്സ്ക്രൈബറായ പിള്ളേരെല്ലാവരും വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ജീവിതത്തിൽ അത് മറക്കാൻ പറ്റിയല്ല. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതാ. അതാണ് അതേപോലെ സന്തോഷം. ഇപ്പൊ നമുക്ക് നിങ്ങൾ വന്നെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമല്ലേ. ഇതെടുക്കണ്ടേ, തിരിച്ചു എടുക്കണ്ടേ. നമ്മളെ വണ്ടീന്റെ തന്നെ പേരെഴുതിണ്ട്, ഇബുജറ്റിന്റെ പേരൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോ നമ്മളെ നൗഷാദിക്ക് ഈ കേക്ക് നമുക്ക് ഇവിടെ വരുന്ന പറയുമ്പോ നൗഷാദിക്ക് പറഞ്ഞു എന്നാ പിന്നെ കേക്ക് ഞാൻ കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങള് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു, എന്തായാലും ഞാൻ തന്നെ അങ്ങനെയാണ്, പുള്ളിക്കാരൻ തന്നെ നമ്മളിടുന്ന് എത്തിക്കുന്നതിനെ വാങ്ങി. ഓക്കെ, ഞങ്ങള് കേക്ക് മുറിക്കാൻ പോവാ. നമ്മളെ പിന്നെ ബിജുവിന്റെ മോനെ കൊണ്ട് മുറിപ്പിക്കുവാണ്. എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടോ. നമ്മളെ അങ്ങനെ നമ്മള് കേക്ക് കുറിച്ചു. ഓക്കെ, അങ്ങനെ നമ്മളെ കേക്കിലെ മുറിച്ച് എന്താ പറയാ, ഇവിടെ വരണം. ഇങ്ങനെ ഒരു അല്ലെ, ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു സന്തോഷം ഷെയർ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോ വിചാരിച്ചു ഒന്ന് ഇങ്ങോട്ട് വരണം എന്ന്. അപ്പൊ അമ്മയും കവിയും എല്ലാരും എന്ന് പറഞ്ഞാല് കാണും വരണം എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ വീഡിയോ കാണുന്ന ഭയങ്കര ഫാൻ, നമ്മളെക്കാട്ടെയും വലിയ ഫാനാണ്. അപ്പൊ ഇവിടെ വന്നതിന്റെ ഒരു സന്തോഷം നമ്മള് ഷെയർ ചെയ്തോണ്ടിരിക്കുന്നത്, അടിപൊളി കേക്കൊക്കെ മുറിച്ച്. ഈ വീടിന്റെ റോഡ് കഴിഞ്ഞ പിന്നെ ഇവിടെ കൊറേ ദൂരം വരാനുണ്ട്. അപ്പൊ അധികം ആളൊന്നും അങ്ങനെ അല്ലെ, വെരുത്ത് കുറവാണ്, മുമ്പേ വെരുത്ത് കുറവാണ്. ഇപ്പൊ സത്യം പറഞ്ഞാല് അല്ലെ, ഇവരെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ വന്നു തുടങ്ങി, ആ പിള്ളേര് വന്നു പറഞ്ഞാൽ ഇവിടെ കേറാൻ പറ്റില്ല. ഞങ്ങള് ഇവിടെ ആദ്യമായിട്ട് വരുമ്പോ ഇവരെ കാണാൻ വേണ്ടി ഒന്ന് വന്ന സമയത്ത് അല്ല അഭിചരുണ്ട്, ഞമ്മള് ആദ്യമായിട്ട് ഇവരെ കാണാൻ വേണ്ടി വരുന്ന, ഇവരെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് വന്ന, പക്ഷെ കാണാൻ പറ്റിയില്ല. അതേ സ്ഥലത്ത് ഇപ്പൊ നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ തിരിച്ചു വന്നു. തീർച്ചയായിട്ടും അതൊരു അപ്പച്ചൻ തന്നെയാണ് എന്റെ മുന്നേ പറഞ്ഞായിരുന്നു, നിങ്ങൾ പോയിട്ട് ഇവിടെ വരണം, തിരിച്ചു വരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതെ, ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ പോയിട്ട് എല്ലാം സന്തോഷത്തോടെ പോയി തിരിച്ചു വരുമ്പോ ഞങ്ങളെ വീട്ടിൽ വരണമെന്ന് ഞാൻ പ്രത്യേകം ഇവരോട് പറഞ്ഞു. അത് പാലിച്ചു കേട്ടോ. അല്ല നിങ്ങളുടെ ഇവിടെ കേക്കിൽ നിന്ന് വിഷയം പറ, നമ്മളൊന്ന് അപ്പുറം പോയിട്ട് വരട്ടെ. വേണ്ട 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 വേണ്ട. ഓ ആഘോഷം തന്നെ കേട്ടോ. എടാ ലിപി, നീ ഇതാ മാങ്ങിയെല്ലാം കണ്ട, അത്യാവശ്യം നമ്മള് പറിച്ചുകൊണ്ട് പോയി ഉപ്പിലിടാനുള്ള പരിപാടിയാണ്. എല്ലാം പറിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പച്ച. അല്ലേ അപ്പച്ച കേറണ, മുകളിൽ കയറണ്ട, മുകളിൽ കയറണ്ട. അവൻ വന്നു കഴിഞ്ഞാൽ മാങ്ങ പറിക്കില്ലേ. വേണ്ട, മുകളിൽ കയറണ്ട അപ്പച്ച. അങ്ങനെ നമ്മള് എല്ലാം മാങ്ങി, ഇതൊക്കെ മാങ്ങ നമ്മളിരുമ്പോൾ പറിച്ചുകൊണ്ട് പോയേട്ടാ. എബി ഒന്നും വിചാരിക്കണ്ട കേട്ടോ, നാട്ടിൽ വരുമ്പോൾ നമ്മൾ തരാട്ടോ. നീ നാട്ടിൽ വന്നിട്ട് നേരെ നാട്ടിലേക്ക് പോവാ, നമ്മൾ ബസ് ഓടിക്കാൻ നിനക്ക് കുറെ മാങ്ങി പറിച്ചു തരാം കേട്ടോ. ഇപ്പൊ തൽക്കാലം നിന്റെ മാങ്ങിയെല്ലാം നമ്മൾ കൊണ്ടുപോക്കായി. അല്ല അപ്പച്ച, അപ്പൊ നമ്മളിവിടെ കുറെ കോഴി ഉണ്ട് കേട്ടോ മച്ചാമാരെ വീട്ടില്. അതെ പറയൂ അപ്പച്ച, കാര്യം 46 കോഴിയുണ്ട്. അതിന്റെ അകത്തൊരു പിന്നെ 13 പൂവനും ബാക്കി പെടയാണ്, മുട്ട ഇടാൻ വേണ്ടി കരഞ്ഞോണ്ടിരിക്കുന്നു. ഫുള്ളായിട്ട് കൊടുത്തേക്കാന്ന്, കൊടുത്തേക്കാം. അപ്പോ 4-5 ഇട്ടിട്ട് ബാക്കി ഫുള്ള് കൊടുത്തേക്കാം. യെസ്, അപ്പൊ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നവരാരെങ്കിലും കോഴി വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കും അല്ലേ. അതെ, നമ്മൾ ഈ കോഴിനെ കൊടുക്കും, മൊത്തത്തിൽ കൊടുത്തേക്ക്. യെസ്, മൊത്തത്തിൽ കൊടുക്കുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം, അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കൊടുക്കും. യെസ്, ഓക്കെ. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, എന്റെ നമ്പർ പറഞ്ഞാൽ ഞാൻ നമ്പർ തരും, കോണ്ടാക്ട് ചെയ്ത് ഒന്ന് ഈ കോഴിനെ ഒന്ന് വിളിച്ചോണ്ട് പോണേ. ഇവർക്ക് ഭയങ്കര പണിയായിരുന്നല്ലേ, ഭയങ്കര പാടായിരുന്നു ഇതിനെ കൊണ്ട്. അത് ശരി, അത് ശരി. അപ്പൊ നല്ല നാടൻ കോഴി ആട്ടോ, അടിപൊളിയാണ്, ഞാൻ കാണിച്ചു തരാം.
കോഴികളെല്ലാം നല്ല നാടൻ കോഴിയാണ് അടിപൊളി കോഴിയാട്ടോ അപ്പൊ ആരും കൊണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് നമ്മൾ ഈ കോഴിനെല്ലാം ഒന്ന് കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ആക്കി തരുവാ എന്താ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലേ അമ്മച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പരമാവധി വേഗത്തിൽ ആരും കൊണ്ടെങ്കിൽ വന്നിട്ടൊന്ന് ഹെൽപ്പ് ആക്കണേ ഇതിന് എനിക്കെന്താ വേണ്ടേ ലിപിന്റെ നായി നമ്മൾ കൊണ്ടുപോകുന്നുണ്ടേ ഓ അമ്മച്ചി ഇപ്പൊ അതെ അതെ അവന് ഭയങ്കര ഇഷ്ടാട്ടാ എന്റെ കൈ കൊറേ വീഡിയോ ഉണ്ട് അവന്റെ അതെ ലിബിന്റെ കൊറേ വീഡിയോ ഉണ്ട് എന്റെ കൈ പേഴ്സണൽ ആയിട്ട് നായിന ഓമനിക്കുന്ന കൊറേ വീഡിയോ ഞാൻ എപ്പം കുറിച്ച് അത് മൊത്തത്തിൽ ഇടാ കേട്ടോ അതെ അല്ലെ അവര് വാങ്ങിക്കാല്ലോ കോവയ്ക്കില്ല നിങ്ങക്ക് നട്ട് ഇതാക്കാനുള്ള സ്ഥലമുണ്ട് അങ്ങനല്ല ചോദിച്ചേ നിങ്ങൾ കോവയ്ക്ക വീട്ടില് നട്ടിട്ടുണ്ടാ ഇല്ല നട്ടില്ല നമ്മളൊക്കെ പൊടിച്ചിട്ടില്ല ഒരു കോവല് കാണിക്കാം ഓ ഇവിടെ കോവക്ക് ഉണ്ട് കേട്ടോ എല്ലാം നമ്മളിന്ന് കൊണ്ടുപോകുന്നല്ല അടിപൊളി കോയക്കേട്ടോ അപ്പൊ ഇവിടുത്തെ കോയക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് എവിടെ ആമരോ അവിടെ ഉണ്ടോ അത് ഈ സാധനത്തിന് വേണ്ടിട്ടാണ്ട് അരമണിക്കൂർ മുമ്പ് ഞാൻ ഓടിച്ച ഒരു 10-200 ഉണ്ടായിരുന്നു കൊരങ്ങനാ ഓ ഇതിനു വേണ്ടിട്ട് കൊരങ്ങൻ വരുന്നല്ലേ ഇത് അമർത്തുമ്പോ കണ്ട ഇതിന്റെ ഇത് ഒരു ചക്ക പോലെ തന്നെ ചക്കന്റെ പോലെ തന്നെ ഇത് കായാണ് അങ്ങനെ ഞങ്ങള് കോവക്ക വിടുന്ന് അടിപൊളി എന്താ ഇതിന്റെ പീസ് വേണോ വലുത് വേണോ ആ തുറന്നോക്കിയാ പിന്നെ ഇല്ല കോയക്ക വള്ളി എന്റെ പൊന്നെ കോയക്ക വള്ളി നമ്മളിത് പറിച്ചു വേണം കേട്ടോ അതെ തീർച്ചയായിട്ടും ഇതിനകത്ത് എന്നാ ഒഴിക്കേണ്ടെന്നറിയോ ചാണകം വെള്ളം ചാണകം ശരിക്കും ഒഴിക്കണം ചാണകം ഇട്ട് വെക്കണം ഉണക്ക ചാണകം ഇട്ടിട്ട് ശരിക്കും എന്നിട്ട് ഇത് കേറുമ്പോ പന്തലിട്ട് കൊടുക്കണം ഇഷ്ടം പോലെ ഉണ്ടാവും ഇഷ്ടം പോലെ ഇഷ്ടം അധികം കരളത്തിൽ അങ്ങനെ കോവക്ക വള്ളിയും നമ്മള് കരസ്ഥാക്കിയിട്ടുണ്ട് ആ വലിയ കേട്ടോ വലിയതാ തലവശം അതുകൊണ്ട് ഇത്ര ഇതാക്കി എന്റെ പൊന്നെ ഇതെന്തല്ല അതിന്റെ തുള്ളത് മാങ്ങ ചക്കപ്പൂതലി കോവക്ക ഇനി ഒന്നാ തരണ്ടത് ഇനി ഈ വീട്ടിൽ ഇവർ രണ്ടാളെയും കൂടി മാത്രമേ നമ്മള് വീട്ടിൽ കൂട്ടാണ്ടുള്ളൂ ഓ ചായപ്പൊടി ദാസം കൈപ്പോ പിന്നെ ഒന്നുമില്ല എങ്ങനെ വേണേലും കുടിക്കാം പക്ഷെ ഇത് തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇട്ടാല് ഒറ്റ അടി ഇതായി വരും നല്ല ടേസ്റ്റ് ഉണ്ട് ചായ കേട്ടാ തുണി കെട്ടിട്ട് ഇട്ടിട്ട് ഒത്തിരി തിളപ്പിക്കല്ലേ തിളപ്പിച്ചിട്ടുണ്ടെ കൊള്ളൂല ഈ ചൂട് നല്ല തിളച്ചു വരുന്നതിന്റെ അകത്തൊക്കെ ഇട്ടിട്ട് അപ്പ എടുക്കണം ഞങ്ങൾ ആസാമ പോയില്ല ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ആസാമ പോയാലും മേടിച്ചതാ അല്ലേ ആ പിന്നെ ചായ ഇന്നത്തെ തന്നേട്ടാ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട് എന്താ അടിപൊളി ചായ കേട്ടാ അങ്ങനെ ചായപ്പൊടി കോയക്ക മാങ്ങ ചക്ക ഇത് എത്ര കുടിച്ചാലും നല്ല ടേസ്റ്റ് അല്ല അതെ അപ്പൊ നമ്മളെ എബിന്റെ വീടെല്ലാം ഒന്ന് കാണിക്കുന്നേ അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായി നമ്മളെ എബിന്റെ ഇതിന്റെ ഒക്കെ ചെറിയ ചെറുപ്പകാലത്തെ ഫോട്ടോസ് ഇതല്ലേ ഇത് ഇപ്പുറത്തെ ഏതായിരുന്ന ഫോട്ടോ കൂട്ടുകാരനോ അല്ലേ ഓക്കെ നമുക്ക് അത്തരണം ഇതാണ് ഇവരെ റൂമ് ഈ എബി ലിബി പുറത്താട്ടോ പുറത്താ കിടക്കല്ലേ അമ്മച്ചി അതെ നമ്മൾ റൂം ആ
ഇതാണ് സഹോദരന്മാർ എബിനും ലിബിനും ഇരിട്ടിക്കൂട്ടം കുടുംബത്തിന്റെ സ്നേഹാദരങ്ങൾ. ഇരിട്ടിയുടെ മുത്തുമണികൾ എന്നാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അടിപൊളി സൂപ്പർ. എന്നാ മച്ചി തന്നെ അടി ഇവനിയുടെ സാധനം പിടിച്ചാ. രണ്ട് റിമോട്ട് ഉണ്ടല്ലേ. ഇത് അടുക്കള കവി അടുക്കള പുറത്തേക്കുള്ള വഴി. നമ്മള് അമ്മിക്കല്ലെല്ലാം അങ്ങ് പുറത്താ ഉള്ളല്ലേ. ഇപ്പൊ മിക്സി വന്നതിന് ശേഷം അമ്മിക്കല്ലെല്ലാം പുറത്തായി കേട്ടോ. അതിന്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് എവിടെയും കിട്ടൂല. അവർക്കറിയാം അമ്മച്ചി വാ അടുക്കള നോക്ക്. ഞങ്ങളത് ഇതേപോലെ ഉണ്ടായി ആദ്യം. ഞങ്ങൾ ഇപ്പൊ ഇതേപോലെ തന്നെ സംഭവം. മറ്റേ കുഴിയില് മാത്രം മാറ്റി. അയ്യോ അതിന്റെ ടേസ്റ്റ് ഒരു സ്ഥലത്തും കിട്ടില്ല കേട്ടോ. വേണ്ടാ ഫ്രിഡ്ജ് തുറക്കണ്ടാ. അടുക്കളയും കാര്യങ്ങളൊക്കെ വന്നല്ലേ. ഇവിടെ കല്ലേല അരച്ചെടുക്കുന്നല്ലേ. നല്ല ടേസ്റ്റ്. നമ്മളെ ഞാൻ ഇവളോട് പറയും നമ്മൾ ഈ അമ്മിക്കല്ല് എടുത്തിട്ട് അടുക്കളേന്റെ കരിഞ്ഞെടുക്കുക ഉള്ളത്. സത്യം ഇതിന് ടേസ്റ്റ് ഇല്ലേ നമുക്ക് ഇപ്പൊ കിട്ടില്ല കേട്ടാ. ഭയങ്കര സംഭവം. അത് ആട്ടുകല്ലി അരിക്ക അരി ആട്ടുന്ന കല്ല് അല്ലേ. അത് നമ്മൾ അരിയാട്ടനത് കൂടുതൽ ഉപയോഗിക്കുന്നല്ലേ. നല്ല സംഭവം. അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ അതുകൊണ്ട് അല്ല നമുക്ക് യാത്രയിൽ ഏറ്റവും നല്ലതുണ്ടല്ലോ ഈ നമ്മളെ നൂർജഹാൻ പോലത്തെ വെല്ലരി അല്ല നമ്മളെ നല്ല റേഷൻ അരിയില്ലേ. അത് ഏറ്റവും നല്ലത് നമ്മൾ ഈ യാത്ര കൊണ്ട് പഠിച്ചു. ഞങ്ങൾ എത്ര സമയം എത്ര ഗ്യാസാ പോയെന്നറിയാം. എത്ര സമയം വേവില്ലാത്ത അരി വെച്ചിട്ട്. അപ്പൊ നമ്മള് ഇറങ്ങാൻ പോകുന്ന എന്തായാലും നമ്മള് പറഞ്ഞ വാക്ക് വലിച്ചിട്ട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. നമ്മളിവിടെ വന്നപ്പോ തന്നെ ഫുൾ ചായ കേക്കുറി എല്ലാ കാര്യങ്ങളും നടത്തി. വളരെ സന്തോഷമായിട്ട് നമ്മൾ പോകുന്നു. ഞങ്ങൾക്ക് അതിനെക്കാളും വലിയ സന്തോഷം. നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങളെ എന്റെ മോനെ പോലെ തന്നെ ഞാൻ കാണുന്നത്. ഇച്ചിരി പ്രായമുണ്ടെന്ന് പറഞ്ഞാലും എന്റെ മോന്റെ അച്ഛനേക്കാളും പ്രായമുണ്ടെങ്കിലും എന്റെ മോനെ പോലെ തന്നെ കാണുന്നത്. എന്റെ മോൻ വന്ന പോലെ തന്നെ എന്റെ അമ്മയും സഹോദരങ്ങളും വന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന് പ്രത്യേക സന്തോഷമാണ്. ഇവർ വന്നത് ഞങ്ങള് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് അവരെല്ലാം വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ യാത്ര തിരിച്ചത്. അന്നേരം നമ്മൾ അവരെ കാണണമെന്ന് പറയാൻ ആഗ്രഹിച്ചു. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മളൊരു അതിഥികളെ പോലെ ദൂരെയുള്ള ആളെ പോലെ വന്നത് നമ്മളെ നാട്ടിൽ തന്നെ. പക്ഷേങ്കിൽ നമ്മൾ വീണ്ടും യാത്ര കഴിച്ച് തിരിച്ചു വരുമ്പോൾ വരുന്നത് നമ്മളിവിടെ സ്വന്തക്കാരായിട്ട് നമ്മൾ തിരിച്ചു വന്നത്. ഒരുപാട് സന്തോഷം. ഇവനോട് ലിബിനോട് ഞാൻ ഒരുപാട് നന്ദി പറയും. എന്ന് വെച്ചാൽ അവർ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ യാത്രയില്ല നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ് നമ്മളൊരു ഒരു ഫാമിലിയിൽ പോലെ നമ്മളവിടെ കഴിഞ്ഞു. ഇന്നും യാത്രകളുണ്ട്. ഞങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യും അവരുടെ കൂടെ. വീണ്ടും യാത്രകൾ നടത്തും. എന്തായാലും ഈ ഒരു സന്തോഷം ഞാൻ എന്താ പറയാ എനിക്ക് പറയാൻ കഴിയില്ല. പറയാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും പറയാനുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെല്ലാ മക്കളെ അങ്ങനെയാണ് നമ്മൾ വളർത്തിയത്. എന്താ വെച്ചാൽ അവരെല്ലാവരുമായിട്ട് നല്ല സഹകരിച്ചു പോകാനുള്ള ഇത് നമ്മളെ പ്രചോദനം നമ്മൾ തന്നെ നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ അവർക്ക് കൊടുത്തത്. അതെല്ലാം അവർക്ക് ഇപ്പോഴും ഉണ്ട്. അവർ ആര് അവരുടെ കൂടെ കൂടിയാലും അവർ അത് നല്ലത് അവർക്ക് ഭവിക്കുകയുള്ളൂ. ഉറപ്പാണ്. അവർ അതുപോലെ അവർക്ക് സ്നേഹിക്കാൻ അറിയാം. അവർക്ക് അവരുടെ മനസ്സ് വേറെ കള്ളങ്ങളൊന്നുമില്ല. അവര് ആൾക്കാർ പിന്നെ പലതും പറയും. പല ജനം ബഹുജനം പല വിധമല്ലേ. എബി പറഞ്ഞു അത് പ്രത്യേകം പറഞ്ഞു. ചേട്ടാ അവിടെ വെച്ച് നിർത്താൻ പാടില്ല. നമ്മൾ കണ്ടിന്യൂ ആയി തുടർന്നു. എന്തായാലും അമ്മച്ചീനെ കണ്ടതും അപ്പച്ചനെ കണ്ടതല്ല ഇന്നത്തെ ദിവസം മാത്രമല്ല കുറെ ദിവസത്തേക്കുള്ള സന്തോഷം തന്നെയാണ്. നമ്മള് വീണ്ടും വരും. ഓക്കെ നമ്മള് വീണ്ടും വരും. വിളിച്ചായിരുന്നു അപ്പൊ അവർക്ക് വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അവര് വണ്ടി സർവീസിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിളിക്കാൻ പറ്റിയില്ല. വണ്ടി സർവീസിന് ഗുരുഗചേട്ടന്റെ ഫോണിലേക്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടൊന്ന് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരുഗച്ചേട്ടൻ നമ്പറിൽ വിളിക്കാൻ വിചാരിച്ചു. വിട്ടുപോയി പറ്റുമ്പോൾ ഞാൻ ഇപ്പം തന്നെ വിളിക്കാം കേട്ടോ. ഒരു സെക്കൻഡ്. അങ്ങനെ നമ്മൾ ഗുരുഗാപുരം വിളിച്ചു. പുള്ളിക്കാരെ തിരക്കിലായിരുന്നു. എബിനോട് പറഞ്ഞു അല്ലേ ഇത് സാധനങ്ങളെല്ലാം നിങ്ങൾ നോക്കി കൈകാര്യം ചെയ്തോ വേണ്ടിയിട്ട് ഒരു വകയുള്ള സാധനം എടുത്ത് ഇവർ രണ്ടാളി കൂട്ടാൻ പറ്റില്ല. ഇവർ വരില്ല എന്നാ പറയുന്നത്. മക്കളെ ഒരു മുഴുവൻ തന്നെ വേണമെന്നാ പറയുന്നത്. അല്ല അവർ കുറച്ചു ദൂരം വരണമെന്നേ ഉള്ളൂ. കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അടുത്ത് തന്നെയാണ്. നമ്മൾ ഈ നാട്ടുകാർ തന്നെയാണ്. അതെ അതെ കുഴപ്പമില്ല. അപ്പൊ നമ്മള് ഇവിടെ പോകുന്നല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. നമ്മളിവിടെ തിരിക്കുന്ന സന്തോഷം എല്ലാവർക്കും. എല്ലാവർക്കും നമ്മളെ കോഴിനാരും മറക്കണ്ട കേട്ടോ. കോഴിയായിരിക്കും വേണ്ടിക്കല് വിളിക്കണേക്കും വേണമെങ്കിൽ പോരെ കേട്ടോ. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കോഴിനെ വിളിക്കാൻ വേണ്ടി വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഞാൻ വരുമ്പോൾ വിളിക്കും. ആ വരുമ്പോൾ വിളിക്കും. ഞാൻ രക്ഷിതും കൂടി ചിലപ്പോ ഒന്ന് വിളിക്കും. അപ്പൊ എന്നാല്
ബൈ, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. റഷീദ് ഇത് കാണുന്നുണ്ട്. റഷീദേ ബൈ കേട്ടോ, ഞാൻ അന്വേഷിച്ചിരിക്കുന്നു നിന്നെ. യെസ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചു പൊളിച്ചേനെ. ഓക്കെ, നമ്മള് റഷീദ് വീണ്ടും ഒരു കൂട്ടി വരാം ഞാൻ. അപ്പൊ ബൈ. അപ്പൊ നമ്മൾ ഇരുന്ന് പുറത്തേക്ക് കൂടെ ബസ്സിൽ. അവര് നാട്ടിൽ വന്നിട്ടാമോ എന്റെ ബസ്സിലൊന്ന് വരണം, ബസ് ഒന്ന് ഓടിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. എബിൻ, അപ്പൊ എന്തായാലും നാട്ടിൽ വന്നിട്ടാ വരട്ടെ, നമ്മളെ ബസ്സിൽ തന്നെ ഓടിക്കാനുള്ള ഒരു സാഹചര്യം. ഞാനിപ്പോ എടുക്കുന്ന സിത്താര എന്ന ബസ്സിലാണ്. സിത്താര കുറെ ഏതെങ്കിലും മാറി മാറി അച്ഛനുണ്ടാവില്ല. ഞങ്ങള് മയ്യിൽ കണ്ണൂരേക്കാണ്. ഇല്ല, ഇപ്പൊ ഇത് വഴിയാണ് നമ്മള് വരുത്തോറവാ. അപ്പൊ നാട്ടില് വരട്ടെ, നമുക്ക് ബസ്സിൽ എടുത്തിട്ട് കാണാൻ വരും. വഴി അങ്ങോട്ട് വരുന്നുണ്ടോ? എന്നാ ശരി വാ. അമ്മ ചെന്നാലേ. ഓക്കെ, കാണാം. ഇങ്ങോട്ട് വരുമ്പോ ഇത്ര വലിയ കെട്ടിട്ടില്ലല്ലോ. ഇവളെ കയ്യിൽ വലിയ കെട്ടുകയാണെന്നുണ്ടല്ലോ. മാങ്ങ അച്ചാറുണ്ട്, കുറച്ച് കറിവെപ്പ്, കുറച്ച് അച്ചാറുണ്ട്. നമ്മളെന്താ ചെയ്യുന്നറിയോ ബിജു? ഈ മാങ്ങ അരിഞ്ഞിട്ട് പിന്നെ ചാറ് വെക്കും. ചാറ് വെച്ചിട്ട് മീനും പറക്കും. ഇതാണ് നമ്മളെ പരിപാടി. മീൻ പരിപാടിയല്ല, ഫുഡിന്റെ പരിപാടി. ഉണക്കില്ലേ, ഉണക്കും പറക്കും, ഇത് കറി വെക്കും. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. തടി നല്ല ഇത്. പിന്നെ ഈ പ്രമേഹ രോഗികൾ ജ്യൂസ് അടിച്ചു കുടിക്കുന്ന സാധനം. പ്രമേഹത്തിന്, പ്രമേഹത്തിന് ഇത് നല്ല ഉത്തമമാണ്. എന്താ ഈ കായ് കണ്ടോ, എല്ലാവർക്കും അറിയുന്ന ചിലപ്പോ വരുന്ന വഴിയിൽ ഇങ്ങനെ ഉണ്ടല്ലേ. അപ്പച്ച എന്തായാലും വഴിയിൽ വരെ വന്നിട്ടുണ്ട്. നമ്മളപ്പോ പോവോന്ന്. അപ്പൊ നമുക്ക് ഓക്കെ കാണാം, വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഞങ്ങൾ വരും, വീണ്ടും വരും. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, പക്ഷെ നാട്ടിലേക്ക് വാ. ഓക്കെ, സന്തോഷം. ഓക്കെ, എന്നാലും നമുക്ക് പോവാ. അച്ഛനെ വിടുന്നില്ല. അച്ഛനെ ഇവിടെ നിന്നോട്ടെ, ഇവിടെ നിന്നോട്ടാ. ഇനിയും വരണം കേട്ടാ, ഇനിയും വരണ. ഓക്കെ, വരുന്നേ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് വീട്ടിൽ ഇറങ്ങി. അമ്മ എന്താ പറയണല്ലേ, നല്ലൊരു പിന്നെ അവരൊരു അനുസരണവും കാര്യമെല്ലാം കാണുമ്പോ നമുക്കൊരു നല്ലൊരു വല്ലാതൊരു ഫീലായി പോയി. ഭയങ്കര സ്നേഹം കാര്യങ്ങളൊക്കെ കവി, ഇത്രക്കും നല്ലൊരു അനുസരണം. നല്ലൊരു അതെ അതെ, നമ്മള് നിന്നത് പോലെ കുറച്ചുകൂടി നിൽക്കണേ. ഓക്കെ, എന്തായാലും നമ്മള് വീണ്ടും തിരിച്ചു വരും. അതുപോലെ തന്നെ ഇവനൊക്കെ നാട്ടിൽ വരുമ്പോ എന്തായാലും വീട്ടിൽ വരും. ഇവരെല്ലാം ഫാമിലി ആയിട്ട് വരും. അല്ലെന്നെ ആര് വന്നോ പരിപാടി? ബാക്കിൽ ഇരുന്നിട്ട് അടി തന്നെ അല്ലേ. സെക്കൻഡ്, തേർഡ്, കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്താ അവര് അടി തന്നെ. നമ്മളിപ്പോ ഉള്ളത് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം, പെരുമണ്ണ് അല്ല മച്ചാനെ. അപ്പൊ അവിടെ ഉള്ളത് നമ്മളെല്ലാരും കൂടി മത്സ്യത്തിനെ മച്ചന്മാരെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴി ഇവിടെ ഒന്ന് കയറി. ഇവിടെ മത്സ്യത്തിന് ഫുഡ് കൊടുക്കലും പരിപാടി, അതുപോലെ തന്നെ മത്സ്യത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ. മുമ്പൊരിക്കൽ നമ്മൾ വന്നപ്പോ കുറെ മത്സ്യത്തിനെ കണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇതുപോലത്തെ ഒരു പാക്കറ്റിൽ ഇങ്ങനെ വാങ്ങും. അരിയും മലരും ആണ് ഇത്. 10 രൂപയാണ് ഇതിന്റെ വില. അപ്പോ നമുക്ക് ആ കുളത്തിന് അങ്ങോട്ട് പോയോ കേടാ. എന്റെ പൊന്നുടേ, നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. എന്റെ പൊന്നെ അടുക്ക അരി ഇടേനും. ഓ, ഒരു രക്ഷയില്ലാ, വലിയ മീനാണ്. നമുക്ക് ഇത് ക്യാമറ കാണുന്നുണ്ടോന്ന് അറിയില്ല കേട്ടാ. ഇത് എന്റെ പൊന്നെ ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോ. ഈ വലിയ പുഴയില് സ്ഥലത്ത് ഇങ്ങനെ മത്സ്യം നിലനിൽക്കുക, വെള്ളം പൊന്തുമ്പോ ഒക്കെ അത് എടയ പോവും. തനിയെ മറ്റുള്ള സമയത്ത് തിരിച്ചു അല്ലേ. എന്തൊരു വലിയ മത്സ്യോ, ശരിക്കൊരു അത്ഭുതം തന്നെയാ കേട്ടാ ഇത്. ഈ മത്സ്യത്തിന്റെ പരിപാടി ഞെട്ടിപ്പോയി കേട്ടാ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. നമ്മൾ അന്ന് വരുമ്പോ ഇത്രപാടൊന്നും ഉണ്ടായിട്ടില്ല. കവി, ഭയങ്കര സംഭവം ആയിട്ടില്ലേ. നോക്ക് നോക്ക് നോക്ക്, പക്ഷെ തൊട്ടിപ്പത്ത് പാറയുണ്ടായിരുന്നു ശശി.
ഭയങ്കര ഫീലാട്ടോ നമ്മള് ചുഴലി ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഈ പുഴയിൽ ഭയങ്കര ഫീലാണ്. വെച്ചാല് വലിയ മത്സ്യങ്ങള് ഒരു ഒന്നൊന്നര മത്സ്യം ഫുള്ളായിട്ട് എല്ലാരും ഭയങ്കര എന്താ പറയാ ചെറിയ മത്സ്യം അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചു. പക്ഷെ നമ്മൾ ഞെട്ടിപ്പോയി അജാതി ഐറ്റായിരിക്കും ഇവിടെ മത്സ്യത്തിന്. ഇവിടെ നിന്ന് മലരും ഇതൊക്കെ നമ്മൾ ഇട്ടപ്പോ തന്നെ നമുക്ക് അത്ര പാടൊന്നും വന്നില്ല. പക്ഷെ പിന്നെ ഒരു വരുത്ത് വന്നിട്ടാ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോയി. വെറും മലര് നിന്നിട്ട് ഇത്രയും ഉഷാറാ മലര് നല്ലൊരു ഭക്ഷണം മത്സ്യത്തിന് തോന്നുന്നല്ലേ. ഞങ്ങളെ മീനിന് എങ്ങനെ അതെ കൊടുക്ക മലർ മിസ് ഭയങ്കര സംഭവം കേട്ടാ. ശരിക്കും ഞെട്ടും കേട്ടോ. ഒരു അത്ഭുതം തന്നെയാണ്. പെരുമണ്ണിലാണ് പെരുമണ്ണ് പെരുമണ്ണിലുള്ള ചെലവാദ ക്ഷേത്രത്തിന്റെ താഴെയുള്ള പുഴയിലാണ്. കുറെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് ആയിട്ട് അതിനെപ്പറ്റി അറിയില്ല എങ്കിലും ഇവിടുത്തെ മത്സ്യം എന്താ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിലോട്ട് ഇറങ്ങി പോകണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് കാണാം. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഒരു കമന്റ് അടിക്കുക, നമ്മൾ വിലയേറെ നിർദ്ദേശങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക, ലൈക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ വീണ്ടും ഒരു അടിപൊളി വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.